ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം. എയർപോർട്ടിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അത് സദേൺ റീജിയനിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത്. കേരളത്തിലുള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഏകദേശം 156 ഒഴിവുകളാണ് ഇപ്പോൾ ടോട്ടൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ലിങ്കും മറ്റ് PDFഉം താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഫ്രണ്ട്സുകൾ ആരംഭത്തിലുള്ള ജോലികൾ, എയർപോർട്ടിലൊക്കെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എയർപോർട്ടുകളിൽ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, പബ്ലിക് സെക്ടർ കമ്പനിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പബ്ലിക് സെക്ടർ കമ്പനി, സദേൺ റീജിയനിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഈ സദേൺ റീജിയൻ എന്ന് പറയുമ്പോൾ തമിഴ്നാടുണ്ട്, അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ് എന്നീ സ്ഥലങ്ങളിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നല്ല അവസരം തന്നെയായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ജൂനിയർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക്, ഫയർ സർവീസിലേക്ക് വേണ്ടി ജൂനിയർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് 132 ഒഴിവുകളുണ്ട്. അതിലേക്ക് ജനറൽ 88, EWS 13, OBC 11, SC 20. പിന്നെ ജൂനിയർ അസാദിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ എക്സ് സർവീസ്മാന് 19 വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ ഈ 31,000 മുതൽ 92,000 വരെ ശമ്പളം ഉണ്ട് ആ തസ്തികയിലേക്ക്, ജൂനിയർ അസിസ്റ്റൻ്റ് ഫയർ സർവീസിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് വിഭാഗത്തിലേക്ക് 10 വേക്കൻസിയാണ്, 5 ജനറൽ, 1 EWS, 2 OBC, SC 1, ST 1, അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. 1 എക്സ് സർവീസ്മാൻ, 3 PWD ഉണ്ട്. 31,000 മുതൽ 92,000 വരെ തന്നെയാണ് അതിലേക്കും ശമ്പളം. പിന്നെ സീനിയർ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 7 വേക്കൻസിയാണ്, ജനറൽ, 1 EWS, OBC 3, SC 1, ST 1, അങ്ങനെ 13 വേക്കൻസി ഉണ്ട്. 36,000 മുതൽ 110,000 വരെ ശമ്പളമുണ്ട്. പിന്നെ വരുന്നത് സീനിയർ അസിസ്റ്റൻ്റ് ഓഫീസ് ലാംഗ്വേജ് ആണ്, അതിലേക്ക് 1 വേക്കൻസി, അതിലേക്ക് 110,000 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവേഷനിൽപ്പെട്ട, കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ട റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്നും കൂടി ശ്രദ്ധിക്കാം. ഇതിലേക്ക് വന്നിരിക്കുന്ന ഡേറ്റ് 1/9/2022 മുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30/9/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇതിലേക്ക് ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇതൊക്കെ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്യാം, അതിനുശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേക്ക് 25/8/2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾ OBC വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെയും, മറ്റുള്ള എക്സ് സർവീസ്മാൻ മറ്റ് കാറ്റഗറിക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ജൂനിയർ അസിസ്റ്റൻ്റ് ഫയർ സർവീസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് 3 ഇയർ അപ്രൂവ്ഡ് റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഓർ ഫയർ വിത്ത് മിനിമം 50% മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 12th പാസ് റെഗുലർ സ്റ്റഡി വിത്ത് 50% മാർക്ക്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് അതിനോടുകൂടി 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കുക, മെക്കാനിക്കലോ ഓട്ടോമൊബൈലോ ഫയറിലോ ഉള്ള 50% മാർക്കിൽ കുറയാത്തൊരു ഡിപ്ലോമ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ സ്റ്റഡിയോട് കൂടിയുള്ള 12th പാസ്സായിരിക്കും, 12ാം ക്ലാസ് പാസ്സായിട്ടുള്ളൊരു റെഗുലർ സ്റ്റഡിയിലുള്ള ഒരു +2 ഉണ്ടായിരിക്കുക വിത്ത് 50% മാർക്ക്. അതിലോടുകൂടി തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും കൂടി അതിലേക്ക് വേണം. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള മീഡിയം വെഹിക്കിൾ ലൈസൻസ് ഇഷ്യൂഡ് അറ്റ്ലീസ്റ്റ് 1 ഇയർ ബിഫോർ ദ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിന് മുമ്പ് 1 ഇയർ മുമ്പുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള മീഡിയം വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ വാലിഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV ഉണ്ടായിരിക്കുക, ലൈസൻസ് ഇഷ്യൂഡ് അറ്റ്ലീസ്റ്റ് 2 ഇയർ ബിഫോർ ദി ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് +2 കൂടിയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ മീഡിയം വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഒരു ഈ മീഡിയം വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷം മുമ്പേ എടുത്തത്, 2 വർഷം മുമ്പ് എടുത്ത LMV ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായും നല്ല അവസരം തന്നെയായിരിക്കും. ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇനി ഫിസിക്കലായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടി നോർമലായിട്ട് വേണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. വുമൺ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെയ്റ്റ് 55 കിലോയിൽ കുറയാൻ പാടില്ല. വുമൺ ആണെങ്കിൽ 45 കിലോയിൽ കുറയാനും പാടില്ല. പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഓഫീസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് ടൈപ്പിംഗ് സ്പീഡ് 30 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 25 വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഉണ്ടായിരിക്കാം. എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് റിലവൻ്റ് എക്സ്പീരിയൻസ് ഇൻ ദി കൺസേൺ ഡിസിപ്ലിനുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടി മുതലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സീനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെങ്കിൽ ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കുക. പ്രിഫറബിളി ബികോം വിത്ത് കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് ഓഫ് 3 or 6 months. അതുപോലെ 2 year relevant experience ഇൻ കൺസേൺ ഡിസിപ്ലിൻ. അപ്പോൾ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ അതിലേക്ക് ബികോം ആണ് പ്രിഫറൻസ് നൽകുന്നത്. കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് മൂന്ന് മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ 3 മുതൽ 6 മാസത്തെ കമ്പ്യൂട്ടർ ട്രെയിനിങ് കോഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. പിന്നെ സീനിയർ അസിസ്റ്റൻ്റ് ആണ് ഓഫീസ് ലാംഗ്വേജ്. അതിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്റ്റ് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ ഓർ മാസ്റ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്റ്റ് ഓഫ് ഗ്രാജുവേഷൻ ലെവൽ. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. 2 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫയർ സർവീസ് ഏകദേശം കൂടുതൽ വേക്കൻസി അതിലേക്കാണ് വരുന്നത്. ഫസ്റ്റത്തെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഫയർ സർവീസിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് എൻഡുറൻസ് ടെസ്റ്റൊക്കെ ഉണ്ടാവും. 100 മീറ്റർ റണ്ണിങ് റോക്ക് ക്ലിമ്പിങ് പോൾ ക്ലിമ്പിങ് അതുപോലെ 60 മീറ്റർ റണ്ണിങ് വിത്ത് ഹ്യൂമൻ ഡമ്മി അതുപോലെ ഫുൾ ലാഡർ ക്ലൈമ്പിങ് ഉണ്ടാവും. അത് 20 മാർക്കായിരിക്കും മാക്സിമം ഈച്ച് ടെസ്റ്റ് ക്യാരി. 20 മാർക്കായിരിക്കും ഈച്ച് ടെസ്റ്റിന് ലഭിക്കുക. പിന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും മാർക്കിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാതിന് ശേഷം ഓരോ കാര്യങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നോക്കി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപ ആയിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് 1000 രൂപയും എന്നാൽ ഈ വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ അവർക്ക് ഈ ഒരു കാര്യം നോക്കുക. അവർ ജസ്റ്റ് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി. 1/9/2022 മുതൽ 30/9/2022 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും പറ്റും. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വാങ്ങണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.